മോർണിംഗ്. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഡെബൂച്ചെ ഡെബൂച്ചെ പേര് മറന്നുപോയി. നല്ല തണുപ്പുണ്ട്, രാവിലെ തന്നെ അടിപൊളി തണുപ്പ്. ഉറങ്ങാൻ ശരിക്കും പറ്റിയില്ല, തണുപ്പ് കാരണമല്ല, പക്ഷേ എന്തോ ഓക്സിജൻ കുറവ് കാരണമുണ്ട്. ഇടക്കിറങ്ങിയിട്ട് നമ്മളിന്ന് പോണത് ഡിങ്ബോച്ചെ. ഓക്കെ, സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്, മൊത്തം സാധനം എടുത്ത് ഇട്ടുണ്ട്. എന്തായാലും അടിപൊളി തണുപ്പുള്ള സ്ഥലങ്ങൾ തന്നെ വരും. സ്നോഫോൾ ആവാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട്. പുറത്തുള്ള വെച്ചു നല്ല ചുമണ്ട്. എന്തായാലും നോക്കാം. സുധാണി നമ്മുടെ ലോഡ്ജ്. കുറേ ടൂറിസ്റ്റുകൾ മല കയറാൻ പോകുന്നുണ്ട്. ഏതാ വ്യൂ അല്ലേ, സെറ്റ് അല്ലേ. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്നത്തെ ഡിംബോച്ചക്കിലെ യാത്ര. സെറ്റ് സെറ്റ് ഓൾ സെറ്റ്. ഏതാ വേൻ? ഐസ് കളി, ഐസ് കളി രാവിലെ തന്നെ ഐസ് കളി. ഐസിൽ മുങ്ങാളല്ലേ, ഇനി വേണ്ടി ഐസ് കളിക്കുന്നു. നല്ല വെയിൽ, വെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ സൺസ്ക്രീൻ കണ്ണട ഒക്കെ നിർബന്ധമാണ് കേട്ടോ. ഇല്ലെങ്കിൽ കണ്ണടിച്ചു ഐസിൽ കയറ്റടിച്ചിട്ടേ നമ്മുടെ കണ്ണുക്ക് റിഫ്ലക്ട് ചെയ്ത്. എന്ത് ബ്ലൈൻഡ്നെസ് വരുന്നതാണ്? ഐസ് ബ്ലൈൻഡ്നെസ്സാണ്, കളർ ബ്ലൈൻഡ്നെസ്. കളർ ബ്ലൈൻഡ്നെസ് ഐസ് ബ്ലൈൻഡ്നെസ്. ഓക്കെ സെറ്റ്, ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ നടന്ന് വന്നിട്ട് ഇവിടെ ഒരു മൊണാസ്ട്രീൻ്റെ അടുത്ത് എത്തിക്കാം. ഇവിടെ ബോഡി വെൽക്കം ടു ഗോംപ ഓൾഡ് നൺസ് മൊണാസ്ട്രീ. മൊണാസ്ട്രീൻ്റെ ഭാഗമാണ്. ഏറെ ഫ്രെയിമില്ലേ. നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണം. പിന്നെ കാനന യാത്ര, കാനന പാത. അങ്ങനെ കഴിച്ച് നമ്മൾ ശരിക്കുള്ളൊരു യാക്കിനെ കണ്ടുക്കാണ്. അയ്യോ, യാക്കായിക്കൂടെ പോയോ? യാക്ക അങ്ങോട്ട് പോയി. ഇത് കറക്റ്റ് യാക്കാട്ടാ, യാക്കാണ്. മറ്റേ നമ്മൾ മിക്സ് അല്ലേ കണ്ടിരുന്നു ഇത്ര ദിവസം. ഓ, ഏതാ ബ്യൂട്ടി. നോക്കണ്ട് യാക്ക ഐസ് നിന്നു. അവരിന്നെ പേടിപ്പിച്ചു, വണ്ടി മാറി കാണുന്നു. വരണ വഴിക്കേണ്ട കാഴ്ച നമുക്ക്, മൊത്തം ലാൻഡ് സ്ലൈഡ് ചെയ്ത് പോയി. ഒരു പീസിനെ വേണ്ടതുണ്ട്. ഓ, ഭയങ്കര കാഴ്ച. ഇവിടെ നടക്കുമ്പോൾ നോക്കിയാണ്, അറ്റത്ത് കൂടെ നടന്നു കഴിഞ്ഞാൽ അത് പൊട്ടി താഴെ പോകും. അയ്യോ, ഫുൾ ഐസാട്ടാ ചുറ്റിലും. ശരിക്കൊരു വേറെ ലോകം പോലെ. ഡാർക്ക് വെബ് സീരീസ് ഉണ്ടോ? അതിൽ കാണുന്ന മരങ്ങൾ തന്നെ, ചത്ത മരങ്ങൾ. ചത്ത മരില്ലേ, മാറാൽ തൂങ്ങി കിടക്കുന്ന പോലെ. ഒരു ഹൊറർ സീനൊക്കെ ഷൂട്ട് ചെയ്യാം അവിടെ. നമ്മൾ നടന്നു വരുമ്പോൾ പ്രയർ വോൾ. കുറേ കല്ല് അട്ടി കട്ടി കട്ടിക്ക് വെച്ചിട്ട് അതിൽ കൊത്തുപണിയും ചെയ്തിട്ട് അങ്ങനെ പ്രയേഴ്സ് ചെയ്ത് വെച്ചില്ല. നൈസായിട്ടുണ്ടല്ലേ. പിന്നെ കഴിച്ച് ഇന്നലെ ഞാൻ ആ ടയർനെസ്സിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യമുണ്ട്. ഞങ്ങൾ ഇന്നലെ ടെങ്ബോച്ച സ്റ്റേ ചെയ്യാൻ എന്താ വെച്ചാൽ ടെങ്ബോച്ചയിൽ റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ
ഒരു 600 മീറ്റർ കൂടി നടന്നു കഴിഞ്ഞാൽ ദുബോച്ച ആയിട്ടുള്ള സ്ഥലത്തും എന്തായാലും നമുക്ക് ട്രക്ക് ചെയ്യാനാണ്. അപ്പോൾ ഒരു 600 മീറ്റർ താഴേക്കാണ് ട്രക്ക് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ ദുബോച്ചയിൽ വന്ന് എടുത്തു. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മുതൽ വൈഫൈക്കും ചാർജിങ്ങിനും പൈസ കൊടുത്ത് തുടങ്ങാം. വെള്ളത്തിന് നാംശ മുതൽ പൈസ കൊടുക്കുന്നുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. ഓ നടന്ന് നടന്ന് അടുത്ത പാലത്തിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഫസ്റ്റ് പാലം. ഞാൻ വെയിലൊന്നുമില്ല, തണലായതുകൊണ്ടാണ് ഗ്ലാസ് കൂടി. അപ്പം അങ്ങോട്ട് വെയിലുണ്ട്, ഗ്ലാസ് ഇടാം. അവിടുന്ന് കറക്റ്റ് അത് കാണാൻ പാടില്ല, കുറച്ച് മങ്ങിയിട്ടാണ് തോന്നുന്നു. ഇല്ല അമ്മാട്ടപ്പം ശേഷം വ്യൂ നോക്ക്, ഒരു സ്തൂപ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അമ്മ സൂപ്പർ വ്യൂ. അതേപോലെ ഇപ്പോഴത്തെ വെള്ളച്ചാട്ടം ഐസിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ചാടിയിരുന്നു. ഏതൊക്കെ ഏറ്റാ പിന്നെ മേലത്തെ മൊണാസ്ട്രിയിലെ യതിയുടെ സ്കള്ളിന് കഴിയതി എരി. നടന്ന് നടന്ന് നമ്മളൊരു വില്ലേജ് കണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ ശരിക്കുള്ള പേര് ലോവർ പാങ്ബോച്ചെ. 3990 മീറ്റർ ആൾട്ടിറ്റ്യൂഡ്. അതായത് ഒരു 10 മീറ്ററും കൂടി കയറി കഴിഞ്ഞാൽ 4000 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ആവും. ഓ മാൻ, നമ്മുടെ കൂടുതൽ ആൾക്കാരൊക്കെ അവിടെ. നമ്മൾ പോകണം വിചാരിച്ച വില്ലേജിൽ ഒരു 1.5 മണിക്കൂറും കൂടി ഇരിക്കുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. പാങ്ബോച്ചെ, ലോവർ പാങ്ബോച്ചെന്ന് ഓക്കെ. ഇതാണ് നമ്മുടെ കഴിക്കാൻ പോണ സ്ഥലം. ഇവിടുത്തെ സെറ്റപ്പ് ഓക്കെ. 2 ദിവസം കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് 2 പുഴുങ്ങിയ മുട്ടയും ഒരു ചായ. ഒമ്പക്ക് പോയിക്കണം, ഒമ്പതൊക്കെ ആരും മുറിച്ചോങ്ങല്ലോ. അപ്പൊ അങ്ങനെ ചായ ഇടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാണ്. ജാക്കറ്റ് ഉരു കുഴിച്ച് ചൂടുത്തിട്ടേ. അപ്പൊ ആകെ നമുക്ക് 250 ആയിട്ടുള്ളൂ, 250 NPR. എന്നാ നമ്മൾ നേരെ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്? സിൽസിയോ? സിൽസിയോ എങ്ങടെ പോണ്? എങ്ങടെ പോണ്? സിംസ, സിംസ, സിംസ. അവിടെ പോയിട്ട് നമ്മൾ ലഞ്ച്. ഓ ഗൈസ്, നമ്മുടെ ട്രെയിൻ നോക്ക്, ഏത ഭംഗി. ഓ യാലേ, പൊളിയല്ലേ. ഇപ്പോൾ കണ്ടയിലെ ഏറ്റവും ഭംഗിയുള്ള റൂട്ടാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. നമ്മൾ പോണത് ആ കാണുന്ന വില്ലേജ് കേട്ടോ. അവിടെ ഒരു വില്ലേജ് കാണില്ല, അവിടെയാണ് നമ്മുടെ ലഞ്ച്. എന്താ അവിടെ ഹെലികോപ്റ്റർ സാധനം തൂക്കി പോണോക്ക്. പിന്നെ ഇവിടെ ഒരു പഴയ സ്തൂപങ്ങൾ, കല്ലുകൊണ്ടുണ്ടാക്കിയ സ്തൂപങ്ങൾ കേട്ടോ. ഫുള്ള് കല്ലുകൊണ്ടുണ്ടാക്കിയ സ്തൂപങ്ങൾ. നമ്മൾ വരുമ്പോൾ കണ്ടൊക്കെ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയല്ലേ. വളരെ പഴക്കം ചെന്നുള്ള സ്തൂപങ്ങൾ. ഭംഗിയായിട്ടില്ലേ, കാറ്റടിക്കുമ്പോൾ പ്രയർ ഫ്ലാഗ്സ് പാടണം, ബാക്ക്ഗ്രൗണ്ടിൽ മൗണ്ടൻസ്. ആ സൂപ്പർ, ഏതാ അവൻ്റെ പോക്ക്. ചില്ലല്ലേ ഇവിടെ ഒരു ചിത്രം വരച്ചിരുന്നു.
ഗുരു ഡിംബോച്ചെ എന്ന് പറഞ്ഞു. അങ്ങനത്തെ പെയിൻറ്റിങ്സും പ്രയേഴ്സൊക്കെ ഇടക്കിടക്ക് കണ്ടോ നമുക്ക് ഈ ട്രയലിൽ മൊത്തം. പിന്നെ ഇന്ന് നമുക്ക് കുറേ വെസ്റ്റേണേഴ്സ് ഞാൻ കാണാണ്ടിട്ടോ, ടു ആൻഡ് ഫ്രോ, നമ്മുടെ അങ്ങോട്ടും നമ്മുടെ വഴിയിലും ഉണ്ട്, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും ഉണ്ട്, ഇഷ്ടം പോലെ. പക്ഷേ ഇന്ത്യക്കാർ വളരെ കുറവാണ്, പ്രത്യേകിച്ച് മലയാളീസിനൊന്നും കാണാനേ ഇല്ല. ആകെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോകണ മലയാളി നമ്മളെ ഉണ്ട് കേട്ടോ. എന്താ നമ്മുടെ മലയാളീസിനൊന്നും ഇതൊന്നും അറിയാണ്ട് നമുക്ക് ആകെ അറിയണ ലേ ലഡാക്കല്ലേ ലേ ആര്യ പുളു മണാലി. ഇതൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് ജീവിതത്തിൽ കഷ്ടപ്പാട് എന്താ അറിയുള്ളൂ. എന്ത് കഷ്ടപ്പാടാണെങ്കിലും എന്താ ഈ വ്യൂ വേണ്ടി അല്ലേ, ഇത് കിട്ടുമോ ഷോ വേറെ ലെവൽ. പിന്നെ മഞ്ഞും തേങ്ങമാക്കെ മണാലി പോയാലും ഉണ്ടാവും അറിയാം, ബട്ട് നമ്മൾ കയറാൻ പോണത് ലോകത്തെ ഏറ്റവും വലിയ മൗണ്ടൈൻ്റെ ബേസിലാണ്. ഓക്കെ അതെന്തായാലും അവിടെ ഇല്ലല്ലോ. സോ അതൊക്കെ തന്നെ ഹാ വെള്ളം ചൂടാക്കാൻ ടെക്നിക്ക് ഉണ്ടാ. ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻ്റ് എത്തിയിരിക്കുകയാണ്. ഉള്ളിക്കിരിക്കാൻ പറ്റില്ലേ സാർ മാം? ആ യെസ്. ഓ നൈസ് പ്ലേസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് അഞ്ചിനുള്ളത് ഫ്രൈഡ് റൈസ് 500 രൂപയുണ്ട്, 500 മുട്ടല്ല വെറും ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്. ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിറങ്ങുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഡിങ്ബോച്ച്. ഇവിടുന്ന് അത്യാവശ്യം തണുപ്പുണ്ടാവുമെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് ജാക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. റെഡിയല്ലേ? ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് പരന്ന സ്ഥലത്തെത്തി, ഫ്ലാറ്റ് സർഫസ്, നല്ല കാറ്റുണ്ട്, പരന്ന് കേൾക്കാണ്ടറിയില്ല. കാര്യം പറയാനുണ്ട്, ഇവിടെ ഓക്സിജൻ്റെ അളവ് കുറവാണ്, ഇവിടെ പച്ചപ്പൊന്നുമില്ല കുറവാണ്, ഞാൻ ഭയങ്കര ഇടങ്ങേറുന്നു കയറുമ്പോൾ. ഓ കയറാവില്ലല്ലോ ഗൈസ്. നമ്മളിപ്പോഴത് പെരിച്ചേ ഡിങ്ബോച്ചെ ജംഗ്ഷനിലാണ്. അത് ഇങ്ങോട്ട് പോയ ഡിങ്ബോച്ചെ, ഇങ്ങോട്ട് പോയ ഡിങ്ബോച്ചെ, അങ്ങോട്ട് പോയ പെരിച്ച്, പെരിച്ചയിൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ പെരിച്ച എവിടെയാണ് വരുന്നത്, ഇപ്പോൾ പോണേ ഡിംബോച്ചൊക്കെ. ഇപ്പോഴുള്ള ആൾട്ടിറ്റ്യൂഡാണ് 4140 പ്ലസ് ഓർ മൈനസ് 5 മീറ്റർ. എല്ലാവരും നല്ല ചില്ലായിരിക്കണം അവിടെ, നമ്മുടെ ഏതാ വൈബിലെ സീൻ. ഭയങ്കര ലാൻഡ് സ്ലൈഡ് പ്രോണ ഏരിയാണ്, അവിടെ ഫുള്ള് ലാൻഡ് സ്ലൈഡ്, ഇവിടെയും അവിടെയും അവിടെ ഫുള്ള്. ആരുടെ കാട്? കാട് കേടാക്ക് അവസാനം. ഡിംബോച്ചെ ഡിംബോച്ചെ കാണിച്ചു, ഇതാണ് ഡിംബോച്ചെ അവസാനം. നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി, അങ്ങനെ ഡിംബോച്ചയിലേ തീരും.
രണ്ട് സ്തൂപം ഉണ്ട്, പിന്നെ ഇങ്ങനെ ഫുള്ള് ഫുള്ള് കല്ല് പെറുക്കി വെച്ചൊരു വില്ലേജ് ഡിങ്ബോച്ച്. ഹൈറ്റ് 4410. അങ്ങനെ ഡിങ്ബോച്ച് ഉള്ള നമ്മുടെ ഹോട്ടലിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കൺട്രി സൈഡ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്, ഹോട്ടൽ കൺട്രി സൈഡ്. ഇപ്പം എന്തായാലും ഞാൻ പോയി സെറ്റ് ആക്കട്ടെ, എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. റൂം കാണിച്ചടാ. എങ്ങനെയാണ് യു അഗെയിൻ? ഓ കൺട്രി സൈഡ്. നൈസാണല്ലോ, നല്ല വൃത്തിയുള്ള സ്ഥലമാണല്ലോ. റൂം അടിപൊളിയായിട്ടില്ലേ ഉണ്ടോ? ഒന്ന് ഡബിൾ റൂം, ഒന്ന് സിംഗിൾ ബെഡ് ആണോ? ഏ ഒന്ന് ഡബിളോ ഒന്ന് സിംഗിളോ ആണ്. അതെന്താ അങ്ങനെ? എനിക്ക് സിംഗിൾ. ഒരു റൂമിൽ ഞാൻ സെറ്റ് ആവട്ടെ. A few moments later. ഗോയ്സ്, ഞാൻ ഓർഡർ ചെയ്ത മൊമോസ് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ചീസ് മൊമോസ് ആണ്. ഇതിന്റെ ഷേപ്പ് മാറിക്കണ്ട. ചീസ് ഉള്ളതുകൊണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ ഇതിനെത്ര പേർന്ന് 750 അല്ലേ? 750 രൂപ. ഇവിടെയൊക്കെ ഈ വരെ പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയായിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. തീരെ വയ്യ. ചുമയോ ചുമ. എന്തായാലും കൂടുതൽ വർത്താനം പറയില്ല. നാളെ കാണാം. ചിരിക്കണോക്ക്.